ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളുണ്ടല്ലോ, അതിൻ്റെ ബാലൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് ഒരു മനസ്സിനൊരു സുഖം തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെമ്പനീർ പൂവിൻ്റെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ വ്യൂ വളരെ കുറഞ്ഞു പോയി. കാരണം എനിക്കറിയാം ഗോമതിപ്രിയ രേവതി എന്നുള്ള ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ റെബേക്ക സന്തോഷം വന്നത് ഒരുപാടധികം പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നന്നായിട്ടറിയാം. എന്നിരുന്നാലും നമ്മളെപ്പോലുള്ള റിവ്യൂ ചെയ്യുന്നവർക്ക് നിങ്ങൾ കണ്ടാലാണ് പിന്നെയും പിന്നെയും ചെയ്യാനായിട്ട് ഉള്ളൊരു തോന്നൽ വരെയുള്ളൂ. പിന്നെ മലയാളത്തിൽ ഗോമതി പ്രിയ അല്ലെങ്കിൽ പോലും തമിഴിൽ ഇതേ സീരിയലിൽ, അതായത് ചെമ്പനീർ പൂവിൽ, ഗോമതി പ്രിയ തന്നെയാണ് നായികയായിട്ടുള്ളത് ഇപ്പോഴും, കേട്ടോ. അപ്പം നമ്മൾ തമിഴിൽ നിന്ന് എടുത്തിട്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് മാക്സിമം ആളുകളൊന്ന് കാണുക കേട്ടോ, കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്നിരുന്നാലാണ് നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്നാലും നമുക്ക് റിവ്യൂലോട്ട് കടക്കാം. തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് ആ കൊച്ചിനെയാണ്. അപ്പോൾ ആ കൊച്ചിൻ്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് നമ്മുടെ നൈനിയും നവ്യയും കൂടെ കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. ആ കൊച്ചിനോട് ചോദിക്കുകയാണ്, മോളെ, മോള് ആശ്രമത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, മോളുടെ അച്ഛനെയും അമ്മയെയും കുറിച്ചിട്ട് സരോജിനി ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് നമ്മളെ കേൾപ്പിക്കുന്നില്ല, മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം കുഞ്ഞ് പറയുകയാണ്, ഇനി നമുക്ക് കണ്ണുകെട്ടി കളിക്കാം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നവ്യ പറയുകയാണ്, അതിനെന്താ നമുക്കിനി കണ്ണുകെട്ടി കളിക്കാമല്ലോ, മോള് പോയിട്ട് വലിയൊരു തുണി കണ്ടുപിടിച്ചിട്ട് വാ, നമുക്കത് കണ്ണിൽ കെട്ടാം, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു ഓടി പോവുകയാണ് കേട്ടോ. അതിനുശേഷം നവ്യ നയനോട് പറയുകയാണ്, എടി, ഈ കൊച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദർശ് എന്തോ ഒരു കാര്യം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ കുഞ്ഞാണ് ഇതെന്ന് എല്ലാവരുടെയും മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ സംശയിക്കുന്നത് പോലെ തന്നെ ഈ വീട്ടിൽ ആരോ ആണ് ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ. അത് ആദർശിനും മനസ്സിലായിട്ടുണ്ട്. പ്രശ്നങ്ങൾ വലുതാവാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ആദർശേട്ടൻ അത് ആദർശേട്ടൻ്റെ തലയിൽ വെച്ചിരിക്കുന്നത്. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയന പറയുകയാണ്, അത് തന്നെയായിരിക്കാം ചേച്ചി സത്യം, ചിലപ്പോൾ അല്ലാതെയും ഇരിക്കാം. പക്ഷെ എന്നിരുന്നാലും എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിലല്ല ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞത്. എൻ്റെ മനസ്സത് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും ആദർശേട്ടൻ്റെ കുഞ്ഞാണിതെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അതിനുള്ള ശിക്ഷ ഉറപ്പായിട്ടും ആദർശേട്ടനെ അർഹിക്കുന്നുണ്ട് ചേച്ചി എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ കൊച്ചു ഓടി വരികയാണ്. നമുക്ക് കണ്ണുകെട്ടി കളിക്കാമെന്ന് ചോദിച്ചിട്ട് കുറച്ച് നേരം കണ്ണുകെട്ടിയൊക്കെ കളിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ് കേട്ടോ. അപ്പോൾ നവ്യയുടെ അടുത്തേക്ക് നമ്മുടെ അനി വരികയാണ്. എട്ടത്തി എട്ടത്തി പറഞ്ഞ ടാബ്ലറ്റൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നവ്യ പറയുകയാണ്, അനി, നീ ഒന്നും വിചാരിക്കരുത്, ഇത് ഓൺലൈനായിട്ട് ഞാൻ വരുത്തിയേനെ, പക്ഷേ ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാബ്ലറ്റ് ആയതുകൊണ്ടിട്ടാണ് കേട്ടോ നിന്നോടൊന്ന് പോയിട്ട് മേടിച്ചിട്ട് വരാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്ക് അനി പറയുകയാണ്, ചേച്ചി, എന്തിനായിട്ടെത്തി എന്നെ ഇങ്ങനെ മറ്റൊരാളെ പോലെ കാണുന്നത്? ഞാൻ ഏട്ടത്തിയുടെ അനിയനല്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏട്ടത്തി എന്നോട് പറഞ്ഞോ, അതിന് ഒരു തർക്കവും ഇല്ല, അല്ലെങ്കിൽ അതിനതൊരു ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നവ്യം പറയാണ്, ശരി അനി എന്ന് പറഞ്ഞ് പോകാനായിട്ട് പോകുന്ന അതേ സമയത്ത് അനി പറയുകയാണ്, ഏട്ടത്തി, ഏട്ടത്തിയോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നവ്യ ചോദിക്കുകയാണ്, അല്ല എന്താ അനി, എന്താ നിനക്ക് പറയാനായിട്ടുള്ളത്? അത് പിന്നെ ഞാൻ നന്ദുവിന് ഒരു ജോലി മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്ദു പോയത് എൻ്റെ കൂട്ടുകാരൻ്റെ കമ്പനിയിലായിരുന്നു. ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് നന്ദുവിനൊരു ജോലിയും കിട്ടിയെന്ന് പറയുകയാണ്. അപ്പോൾ നവ്യ പറയുകയാണ്, ഓഹ്, എനിക്കത് ഭയങ്കര സന്തോഷമായി, അത് പറയാനായിട്ടാണോ എന്ന് വയ്ക്കുകയാണ്. അപ്പോഴേക്കും അനി പറയുകയാണ്, ഏട്ടത്തി, അതുമാത്രം പറയാനായിട്ടല്ല, നന്ദുവിന് ജോലി കിട്ടി, നന്ദു ജോലിക്ക് ശേഷം വഴിയിൽ ഒരുപാട് നേരം വണ്ടി കാത്തു നിന്നായിരുന്നു. അപ്പോൾ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ബസ്സൊന്നും കിട്ടിയില്ല. ആ ഒരു സമയത്ത് ഞാൻ നന്ദുവിനെ നിർബന്ധിച്ച് എൻ്റെ വണ്ടിയിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നാക്കി. വീട്ടിൽ കൊണ്ടുവന്നാക്കിയ സമയത്ത് അതൊരിക്കലും അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അറിയാലോ കല്യാണത്തിന് മുന്നായിട്ട് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഇനിയിപ്പോൾ ഇതായിരിക്കണം അവസാനമായിട്ട് ഈ വീട്ടിലേക്ക് വരുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതൊന്നുമല്ല എന്നെ വിഷമിപ്പിച്ചത് ഏട്ടത്തി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ നവ്യ ഒക്കെയാണ്, എന്ത് കാര്യങ്ങൾ, നീ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയുന്നു പറയാണ്. അത് പിന്നെ ഏട്ടത്തിയുടെ അച്ഛന് തീരെ വയ്യ. നയന ഏട്ടത്തിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് ഏട്ടത്തിയുടെ അച്ഛൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ഇത് ഏട്ടത്തിയുടെ അമ്മ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കൂടെ അറിയുന്നത്. എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നവ്യ പറയുകയാണ്, അത് ശരിയായിരിക്കും, കാരണം നയനയെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളെ മൂന്ന് പേരിൽ വെച്ചിട്ട് നയനയോടാണ് അച്ഛന് ഏറ്റവും അധികം സ്നേഹം. അവളുടെ ജീവിതം ഇതുപോലെ ആയതിൽ അച്ഛന് ഒരുപാട് വിഷമം ഉണ്ടാവും. എന്നിരുന്നാലും അമ്മ ഇതിനെക്കുറിച്ച് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല.
അപ്പോഴേക്കും അനി പറയാണ്, അതേ എട്ടത്തി അമ്മ ഇതിനെക്കുറിച്ച് എട്ടത്തിയോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായത് കൊണ്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഏട്ടത്തിയോട് വന്ന് പറഞ്ഞത്. എന്നാലും ഏട്ടത്തിയായിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് പറയണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും നവ്യ പറയാണ്, ഇല്ല അനി അത് കുഴപ്പമില്ല, ഞാൻ അറിയിക്കില്ല എന്ന് പറയാൻ കേട്ടോ, ഈ പ്രശ്നത്തിന് ഇങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ആദർശ് വന്ന വഴിക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നുകയാണ്, ദൈവമേ ഞാൻ കാരണമല്ലേ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കിയത്, എൻ്റെ വീട് മാത്രമല്ല നൈനയുടെ വീട്ടുകാരും വിഷമിക്കുകയാണ്, ഇതിനൊരു തീർപ്പ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്ന് ആദർശം മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ജലജയും അഭിനയാണ്. അപ്പോൾ ജലജ അഭിയും ആശ്രമത്തിൻ്റെ ഓഫീസിലെ, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നവ്യയും നയനയും പോയ അതേ ഓഫീസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നവ്യനെയും നയനേനെയും ഹെൽപ്പ് ചെയ്ത ആ ഒരു സാറുണ്ടല്ലോ, അപ്പോൾ അയാൾ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയിലെ ആദർശിൻ്റെ കുടുംബത്തിൽ നിന്നാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്, മാഡം ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാഡം ഇല്ല, മാഡം അത് ട്രിപ്പിന് പോയിരിക്കുകയെന്ന് പറയാം കേട്ടോ. അങ്ങനെ ജലജ ചോദിക്കുകയാണ്, മാഡം എത്ര ദിവസം കഴിഞ്ഞിട്ട് വരും, അതറിയില്ല കുറച്ച് നാൾ പിടിക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ പറയാണ്, അത് പിന്നെ എനിക്കറിയേണ്ടത് ആ കൊച്ചിനെ കുറിച്ചിട്ടാണ്, ഞങ്ങളുടെ വീട്ടിലൊരു കുട്ടിയെ കൊണ്ടുവന്ന് നിങ്ങൾ ആക്കിയിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ സാറിന് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇയാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലേ കുറച്ച് ദിവസം മുമ്പ് വേറൊരു സ്ത്രീയും രണ്ട് സ്ത്രീകൾ വന്നിട്ട് ഇതേ കാര്യം തന്നെ ചോദിച്ചത്, എത്ര പേരെന്ന് വെച്ചാണ് ഈ കൊച്ചിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഇൻഫർമേഷനും തരാനായിട്ട് സാധിക്കില്ല, അത് അവരോട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതാണ്, പിന്നെയും പിന്നെയും എന്തിനും ഇതിനെക്കുറിച്ചിട്ടാണ് നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെന്തായാലും നേരം കളയാതെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ, ഇനി എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ആദർശ് സാറിനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടതും ജലജ പറയുകയാണ്, അത് പിന്നെ സാർ എത്ര പേര് വന്ന് ഈ കുട്ടിയെക്കുറിച്ച് ചോദിച്ചാലും ഞങ്ങളെക്കാളും നന്നായിട്ട് സാറിനെ തൃപ്തിപ്പെടുത്താൻ മറ്റാർക്കും പറ്റില്ല, എത്ര രൂപ വേണമെങ്കിലും ഞങ്ങൾ തരാം ഈ കുട്ടിയുടെ ഇൻഫർമേഷൻ, അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞേക്കെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ഇയാൾ പറയുകയാണ്, ഓഹോ നിങ്ങൾ എത്ര രൂപ വേണമെങ്കിലും തരുമോ, എങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഈ കുട്ടിയുടെ അമ്മയുണ്ടല്ലോ ഡൽഹിയിലാണ്, നിങ്ങൾ വേണമെങ്കിൽ അവരുടെ അമ്മയെ ഡയറക്റ്റ് പോയി കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ചോദിക്കുന്നു ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇത് കേട്ട ജലജ ചോദിക്കുകയാണ്, ഈ കൊച്ചിൻ്റെ അമ്മ ഡൽഹിയിലോ എന്ന് പറയുമ്പോഴത്തേക്കും അഭി പറയുകയാണ്, സാറ് നമ്മളെ മനഃപൂർവ്വം കളിയാക്കുന്നതാണ് അമ്മയെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ഇയാൾ പറയുകയാണ്, പിന്നല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ അടുത്തല്ലേ മലയാളത്തിൽ പറഞ്ഞത്, എനിക്കിതിൽ കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല, നിങ്ങൾ എത്ര രൂപ തന്നിട്ടും കാര്യമില്ല, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോ അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ജലജ പറയുകയാണ്, പോലീസിനെ ഒന്നും വിളിക്കേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അഭി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ സമയത്ത് അഭി പറയുകയാണ്, അമ്മ ഇതുപോലെയുള്ള പണികളൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ആ കൊച്ചിൻ്റെ ഇൻഫർമേഷനൊന്നും കിട്ടാനുള്ള സാധ്യത എനിക്കുണ്ടെന്ന് തോന്നല്ല, പിന്നെ ഇതിനെക്കുറിച്ചിട്ട് തീവ്രമായിട്ട് അന്വേഷിച്ച് നടക്കുന്നവളാണ് എൻ്റെ ഭാര്യ, വേണമെങ്കിൽ അവൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ അവളുടെ ഫോണിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ട്രാക്കർ ഫിറ്റ് ചെയ്യാം, എന്നിട്ട് അവളെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം, അതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ജലജ പറയുകയാണ്, എടാ അടുത്ത കുഴിയിൽ ചെന്ന് ചാടല്ലേ, നിൻ്റെ ഭാര്യ സാധാരണ ഒരു പെണ്ണൊന്നുമല്ല, ഒടുക്കത്തെ ബുദ്ധി ആ സാധനത്തിന്, എങ്ങാനും നീ അവളെ അന്വേഷിച്ച് അവളുടെ പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എങ്ങാനും അവൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിന്നെ കൊന്നുളയോള്, അതിനും അവൾ മടിക്കില്ല, വെറുതെ അവളെ വെറുപ്പിക്കാൻ നടക്കണ്ടെന്ന് എന്നെ പറയാൻ കേട്ടോ. അപ്പോൾ അഭിയും വിചാരിക്കുകയാണ്, ശരിയാണ് അവളെ വെറുപ്പിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല, വേറെ ഏതെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം എന്ന് അഭിയും ചിന്തിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ആലോചിച്ചിരിക്കുകയാണ്, അതായത് താൻ കാരണമാണല്ലോ നയനയുടെ വീട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അതിനെക്കുറിച്ചിട്ട് തന്നെ ആദർശ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൊച്ചു വന്നിട്ട് അച്ഛ 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 എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആദർശ് വിളി കേൾക്കുന്നില്ല. അപ്പോൾ ഇതും കേട്ടുകൊണ്ട് നയന കയറി വരികയാണ്. അപ്പം നയന ഇങ്ങനെ പറയുകയാണ്, കൊച്ചു വിളിച്ചിട്ട് പോലും വിളി കേൾക്കാത്ത രീതിക്ക് എന്താണാവോ മോളെ നിൻ്റെ അച്ഛന് ഇത്ര അധികം ആലോചന എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പെട്ടെന്ന് തിരിയുകയാണ്. ആദർശ് അപ്പോഴാട്ട് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ കൊച്ചിനോട് ചോദിക്കുകയാണ്, മോനെ എന്തിനാ അച്ഛനെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ കൊച്ചു പറയുകയാണ്, എനിക്ക് വിശക്കുന്ന വെച്ചാൽ ഭക്ഷണം എന്താണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആദർശ് വിചാരിക്കുകയാണ്, ആ ഇത് വെച്ച് തന്നെ നയനോട് മിണ്ടാനായിട്ടുള്ള ശ്രമം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് നയനയോട് പറയുകയാണ്, നയനെ എനിക്ക് ശരീരത്തിനൊന്നൊരു സുഖമില്ല, നീ കൊച്ചിന് എന്തെങ്കിലും ഭക്ഷണം എടുത്തു കൊടുക്കുമെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേട്ട നയന കൊച്ചിനോട് പറയുകയാണ്, മോളെ അടുക്കളയിൽ നവ്യയുണ്ട്, നവ്യയോടൊന്ന് പറഞ്ഞാൽ മതി, നവ്യ മോൾക്ക് ഭക്ഷണം വായിൽ വെച്ച് തരുമെന്ന് പറയുകയാണ്. അങ്ങനെ കൊച്ചു ഓടി അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴേക്കും നയന ആദർശിനോട് ചോദിക്കുകയാണ്, അതെ ആദർശേട്ടാ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്, എന്നെയും ആ
എന്നെ കണ്ടിട്ട് നിങ്ങളുടെ മോളുടെയും നിങ്ങളുടെയും വേലക്കാരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്കും ഇവിടെ ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ വേണ്ടി മാത്രം വന്നതാണെന്ന്. അതിനപ്പുറത്തേക്ക് എനിക്ക് യാതൊരു ബന്ധവും നിങ്ങളായിട്ടും നിങ്ങളുടെ മകളായിട്ടും ഇല്ലയെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ്, എടി നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ആദർശേട്ടനെ തന്നെ അറിയാം, ഈ വീട്ടിൽ ഞാൻ വന്നത് കൊണ്ടിട്ട് ആദർശേട്ടന് യാതൊരു ഗുണവും എന്നിൽ നിന്ന് ഉണ്ടാവില്ല എന്ന്. അതുപോലെ തന്നെയാണ് ആദർശേട്ടൻ്റെ മകൾക്കും. ആദർശേട്ടൻ്റെ മകൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അച്ഛനായിട്ട് നിന്നുകൊണ്ട് നിങ്ങളാണ് അതൊക്കെ വായിൽ വെച്ച് കൊടുക്കേണ്ടത്. അല്ലാതെ മകളാണെന്ന് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മകളാണെങ്കിൽ ചെയ്യേണ്ട കടമകൾ അച്ഛൻ ചെയ്യേണ്ടത് അച്ഛൻ തന്നെ ചെയ്യണം. അല്ലാതെ ഇവിടെ വേറെ ആർക്കും ആ കൊച്ചായിട്ട് വേറെ ബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ ആദർശേട്ടൻ ചെയ്യേണ്ടത് എന്നെ ആദർശേട്ടൻ ചെയ്തോ, ഇനി മേലാൽ ആ കൊച്ചിൻ്റെ കാര്യത്തിന് എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുകയാണ്, സോറി, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. ഇനി എന്ത് വേണോ അത് ഞാൻ എൻ്റെ മകൾക്ക് കൊടുത്തോളാം, നീ ഒന്നും ചെയ്യണ്ടെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയന പറയുകയാണ്, സോറിയോ ക്ഷമയോ, നിങ്ങളെന്തെ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? അതേ, ഒരാൾക്ക് കൊടുക്കാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ശിക്ഷ പലതവണ അവരുടെ വിശ്വാസം തകർക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളെന്തായാലും നല്ല രീതിക്ക് അങ്ങ് ചെയ്തിട്ടുണ്ട്, ഒരു തവണയല്ല പലതവണ. ഇനി ഒരിക്കലും ആദർശേട്ട എനിക്ക് നിങ്ങളെ പഴയതുപോലെ അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ശ്രമവും നിങ്ങൾ നടത്തുകയും വേണ്ട. എന്നോട് നിങ്ങൾ ക്ഷമ ചോദിച്ചാൽ എനിക്ക് ദേഷ്യം കൂടുകയുള്ളൂ, ഒരിക്കലും കുറയാനായിട്ട് പോകുന്നില്ല. അത് മനസ്സിൽ വെച്ചേക്കെന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് നയന അവിടെ നിന്ന് അങ്ങ് പോവാണ്. അതിൻ്റെ ഇടയിൽ നയന ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇനി എങ്ങാനും എൻ്റെ പിന്നാലെ വന്ന് എന്നെ പഴയതുപോലെ ആക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഞാൻ എൻ്റെ ചേച്ചിയുടെ റൂമിൽ പോയി താമസിക്കും, അതോടുകൂടി എല്ലാം കഴിയും എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആദർശം മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ, ഞാൻ അവളോടൊന്ന് മിണ്ടാൻ ശ്രമിച്ചത് അത് ആപത്തായല്ലോ, ഇനി എല്ലാം നോക്കിയും കണ്ടും വേണം ചെയ്യാമെന്ന് ആദർശം മനസ്സിൽ വിചാരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് അനാമികേനെയാണ് കേട്ടോ. അനാമിക വളരെ ദേഷ്യത്തിൽ അനാമികയുടെ റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അനിയ അങ്ങോട്ട് കയറിച്ചെല്ലാണ്. അനിയനെ കണ്ടത് അനാമിക കയ്യിലിരുന്ന ഫോൺ എടുത്ത് ഒറ്റയേറെ എറിയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനിയ ചോദിക്കുകയാണ്, അനാമിക നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് വല്ല പ്രാന്തുണ്ടോ? ഇങ്ങനെ ഫോൺ എറിഞ്ഞു ഉടയ്ക്കാനും മാത്രം എന്തിവിടെ നടന്നത്? ഓ, എന്തിവിടെ നടന്നതെന്നുള്ളത് നിങ്ങൾക്കറിയില്ലല്ലേ, നിങ്ങൾക്കൊന്നും അറിയില്ലല്ലേ. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ആ നന്ദുവിൻ്റെ പിന്നാലെ നിങ്ങൾ നടക്കരുതെന്ന് ബ്രോ ബ്രോ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് നന്ദുവിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? മാത്രമല്ല, ഇത് നിങ്ങളുടെ ഫോണാണ്. നിങ്ങളുടെ ഫോണിൽ എത്രയോ മെസ്സേജ് കണ്ടു, അവൾക്ക് ജോലി കിട്ടിയതിൽ കൺഗ്രാറ്റ്സ് അയച്ചും, നിങ്ങളുടെ ഫ്രണ്ടിനോട് അവൾക്ക് എങ്ങനെയെങ്കിലും ജോലി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കെഞ്ചി നടക്കുന്നതായിട്ടുള്ള മെസ്സേജ് ഞാൻ കണ്ടു. നിങ്ങൾക്ക് നാണമില്ല മനുഷ്യാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട അനിയോയ്ക്കാണ്, എടി നീ അതിന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എന്താ ഉണ്ടായത്? ആ, ഞാൻ പറഞ്ഞിട്ടാണ് നന്ദുവിന് ജോലി കിട്ടിയത്, അതിനൊരു കൺഗ്രാറ്റ്സ് ഞാൻ അയച്ചു. അതിലിത്ര വലിയ തെറ്റ് എന്താ നീ കാണുന്നതെന്ന് ചോദിക്കുകയാണ്. ഏ, ഒരു തെറ്റുമില്ല, കല്യാണത്തിന് മുമ്പ് ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും എന്നെ ഓർമ്മിപ്പിക്കേണ്ടെന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ടോ അനിക്കങ്ങ് ദേഷ്യം വരണം. അനി പറയണം, എടി നിർത്തടി, നീ എന്താണ് വിചാരിക്കുന്നത്? നീ ആരാണെന്ന് അടി നിൻ്റെ വിചാരം? ഏ, നീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഏ, നിൻ്റെ വിചാരം എന്താ? നീ എന്ത് പറഞ്ഞാലും അത് ഞാൻ മിണ്ടാതിരുന്ന് കേട്ടോളൂ എന്നോ? ഏ, ഞാൻ എന്താടി നന്ദുവിനോട് പറഞ്ഞത്? നന്ദുവിനോട് ഞാൻ പറഞ്ഞത് വല്ല ഐ ലവ് യു എന്നാണോ? ഐ ലവ് യു എന്നാണോ ഞാൻ നന്ദുവിന് മെസ്സേജ് ചെയ്തത്? അല്ലെങ്കിൽ നന്ദു വാ നാളെ തന്നെ വാ, കല്യാണം കഴിച്ച് നമുക്ക് കൂടെ താമസിക്കാമെന്നാണോ ഞാൻ മെസ്സേജ് ചെയ്തത്? അല്ല, കൺഗ്രാറ്റ്സ് മാത്രമാണ് ഞാൻ അയച്ചത്. ഏ, നീ എന്തിനാണ് അതിന് മറ്റൊരർത്ഥം കാണുന്നത് എന്ന് ചോദിക്കുക കേട്ടോ. എന്തായാലും പെട്ടെന്ന് അനി ഇങ്ങനെ അങ്ങോട്ട് ദേഷ്യപ്പെടുമെന്ന് അനാമിക പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് അനാമികക്ക് ഭയങ്കര ഒരു ഷോക്കായി പോവുക കേട്ടോ. അത്രയും നേരം അങ്ങനെ ആർത്തു ലിസ്റ്റ് വന്ന അനാമിക പെട്ടെന്ന് തന്നെ ഡൗൺ ആയി പോവുകയാണ്. എന്ത് പറയണമെന്ന് കിട്ടാതെ ആവാണ് കേട്ടോ. അല്ല, ഞാനൊന്ന് നിന്നോട് ചോദിച്ചോട്ടെ, ശരിക്കും ഇത് നിൻ്റെ അഭിനയമാണോ, അല്ലെങ്കിൽ നീ ഇതെൻ്റെ എന്നോടുള്ള സ്നേഹത്തിൻ്റെ മേലെ നീ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ നീ അഭിനയിക്കുന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് അനാമിക പറയുകയാണ്, എനിക്ക് നിൻ്റെ മുന്നിൽ അഭിനയിച്ച് കാണിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനി പറയുകയാണ്, ഓഹോ, അപ്പോൾ ഇതാണ് നിൻ്റെ റിയലായിട്ടുള്ള ക്യാരക്ടർ? സത്യം പറഞ്ഞോ, ഇതാണ് നിൻ്റെ റിയലായിട്ടുള്ള ക്യാരക്ടർ എന്ന് എനിക്ക് നേരത്തെ മനസ്സിലായെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ സ്നേഹിക്കുകയോ കല്യാണം വരെ ഇതെത്തുകയോ ചെയ്യില്ലായിരുന്നു, എൻ്റെ തല വരെയാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടതും അനാമിക പറയുകയാണ്, അനി നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, നമ്മളപ്പോൾ ഞാൻ സ്നേഹിച്ചത് ഇങ്ങനെ ഒരു അനാമികയെ അല്ല എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് അനാമികയ്ക്ക് എന്ത് പറയണമെന്ന് കിട്ടുന്നില്ല. അനാമിക ആകെ ഷോക്കായി പോവുകയാണ്. സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ വെച്ച് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്നെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അനി റൂമിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവാട്ടോ.
അടുത്ത സീനിൽ നമ്മുടെ ദേവ്യാനീനെ കാണിക്കുകയാണ്. ദേവ്യാനി ഭയങ്കര വിഷമത്തിൽ വന്ന് പുറത്തിരിക്കുകയാണ്. അപ്പോൾ ആ മുത്തശ്ശിയും വരികയാണ്. മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ് ദേവ്യാനിയോട്, മോളെ നീ എന്തിനിങ്ങനെ വിഷമിക്കുന്നത്, ഇത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ സമയത്ത് ദേവ്യാനി പറയുകയാണ്, അമ്മ ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ്, സത്യം പറഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടുന്നില്ല, ആദർശം ഇങ്ങനെയൊക്കെ മിണ്ടാതിരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് ഒട്ടും സ്വസ്ഥത കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയനയും നവ്യം വരികയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, മോളെ നീ ചോദിച്ചിട്ട് ആദർശം എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയുകയാണ്, അമ്മ ഞാൻ ചോദിച്ചിട്ട് ആദർശേട്ടൻ ഒന്നും മിണ്ടിയില്ല, സത്യം പറഞ്ഞാൽ ഇത്രയധികം കടികെട്ടിയായിട്ട് ഞാൻ ആദർശേട്ടനോട് സംസാരിച്ചിട്ട് പോലുമില്ല, പക്ഷേ എങ്ങനെയെങ്കിലും ആദർശേട്ടൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴണമെന്ന് വിചാരിച്ച് ഞാൻ എന്തൊക്കെയോ ആദർശേട്ടനെ വിളിച്ച് പറഞ്ഞു, പക്ഷേ എന്നിട്ട് പോലും ആദർശേട്ടൻ ഒരക്ഷരം മിണ്ടുന്നില്ല, പറയില്ല എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് ആദർശേട്ടൻ ഇരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ദേവ്യാനിയും പറയുകയാണ്, അതേ മോളെ എനിക്കും അറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ സമയത്ത് കൊച്ചു വരികയാണ്. അപ്പോൾ കൊച്ചിൻ്റെ കയ്യിലൊരു ടിഫിൻ ബോക്സ് ഉണ്ട്. അപ്പോൾ അതിൽ കൊച്ച് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തോ പാലൊക്കെ ഒഴിച്ചിട്ട് എന്തോ ചോറൊക്കെ മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ സമയത്ത് കൊച്ചിനെ കാണുമ്പോഴത്തേക്കും ദേവ്യാനി ദേഷ്യത്തിൽ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് കൊച്ചു ചോദിക്കുകയാണ്, അല്ല മുത്തശ്ശി എന്നോട് ദേഷ്യത്തിലാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശൻ്റെ മുത്തശ്ശി പറയുകയാണ്, മോളെ ഇല്ല മുത്തശ്ശി ദേഷ്യത്തിലൊന്നുമല്ല, അവളെ കുറച്ച് വിഷമത്തിലാണ്, അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്, കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ. അല്ല ഇതെന്താന്ന് ചോദിക്കുമ്പോൾ കൊച്ച് പറയുകയാണ്, അത് സർപ്രൈസാണെന്ന് പറയുകയാണ്. അപ്പോൾ അതിനെ നോക്കിയേട്ടോ, സർപ്രൈസോ, എന്ത് സർപ്രൈസ്? ആ ഇതേ പാൽച്ചോറാണ്. പാൽച്ചോറോ, അതെന്താ? ആ ഞങ്ങളുടെ ആശ്രമത്തിലെ എല്ലാവരും കൂടെ പാൽച്ചോറ് ഉണ്ടാക്കി കഴിക്കും, ഇതുപോലെ നിലാവെളിച്ചത്തിൽ, അതുകൊണ്ടേ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പാൽച്ചോറുമായിട്ട് വന്നതാണ്. അപ്പോഴത്തേക്കും നയന പറയുകയാണ്, ആണോ എങ്കിൽ പിന്നെ ഞാനേ പാൽച്ചോറ് മോൾക്ക് കൂട്ടിത്തരാം, മോള് കഴിച്ചോളാൻ പറയുകയാണ്. അപ്പോഴേക്കും കൊച്ചു പറയുകയാണ്, ഇല്ലില്ലില്ല ഞാൻ കഴിക്കില്ല, ഞാനാണിന്ന് നിങ്ങൾക്കൊക്കെ മമ്മി, ഞാൻ നിങ്ങൾക്ക് വായിൽ വെച്ച് തരുമെന്ന് പറയുകയാണ്. അങ്ങനെ കൊച്ചിൻ്റെ ഇഷ്ടപ്രകാരം എല്ലാവരും വായിൽ വെച്ച് ആ ഒരു ചോറ് കഴിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് മുത്തച്ഛൻ വരികയാണ്. മുത്തച്ഛൻ ചോദിക്കുകയാണ്, അല്ല പൊന്നു നീ എന്നെ പറ്റിക്കുകയാണോ, നീ എനിക്ക് തന്നില്ലല്ലോ, ബാക്കി എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു, എന്നെ കാണാതെ ഒറ്റയ്ക്ക് കഴിക്കാനല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കൊച്ചു അറിയുകയാണ്, ഇല്ല മുത്തശ്ശ ഞാൻ മുത്തച്ഛനും തരും എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു മുത്തച്ഛനെ ഊട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കനകദുർഗയുടെ വീടാണ്. അപ്പോഴത്തേക്കും നന്ദു പറയുകയാണ്, അമ്മേ ജോലിക്ക് പോകണം, ഞാൻ കുറച്ച് വൈകിയേ വരുള്ളൂ എന്ന് പറയുമ്പോൾ കനകദുർഗ പറയുകയാണ്, മോളെ ഭക്ഷണം കഴിച്ചിട്ട് പോകുമെന്ന് പറയുമ്പോൾ നന്ദു പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല അമ്മേ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് നന്ദു ഇറങ്ങുന്നതും നന്ദു എന്തോ പേടിച്ചുകൊണ്ട് അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ച് അകത്തേക്ക് ഓടി വരിക. അപ്പോൾ കനകദുർഗയും ഞെട്ടുക കേട്ടോ, എന്താ എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ആരാണ്, ആദർശാണ് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ആദർശിനെ കാണുന്നതും കനകദുർഗയുടെ മുഖം മാറുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ബാലൻസ് 2 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ, നാളെ മറ്റന്നാളും അവർ വീഡിയോസൊന്നും ഉണ്ടാവാറില്ല. അപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ചെമ്പനീർപ്പൂവിൻ്റെ എപ്പിസോഡുകൾ നാളെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ടാറ്റാ.